മൂന്നാർ ഒഴിപ്പിക്കൽ മുതൽ പരസ്പരം പോരടിച്ചിരുന്ന വി എസ് അച്യുതാനന്ദനും എം എം മണിയും ഇന്ന് വീണ്ടും കണ്ടുമുട്ടുകയാണ്. അതും മണിയാശാന്റെ പ്രചാരണവേദിയിൽ. വൈകിട്ട് ഉടുമ്പൻചോല മണ്ഡലത്തിലെ തൂക്കുപാലമാണ് ഇരുവരുടെയും സംഗമത്തിന് വേദിയാകുന്നത്. മൂന്നാർ ഒഴിപ്പിക്കൽ കാലം വരെ വി എസും എം എം മണിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പാർട്ടിയിൽ ഒരേ ചേരിയിൽ ചരിക്കുന്നവരും. ഒഴിപ്പിക്കൽ പാർട്ടി ഓഫീസുകൾക്ക് നേരെ തിരിഞ്ഞതോടെ ഇരുവരും രണ്ട് ചേരിയിലായി. രണ്ടുപേരും പോരെ പരസ്യമായി പ്രകടിപ്പിക്കാൻ തന്നെ തുടങ്ങി. ഇടുക്കിയിലെത്തിയാൽ കാലുവെട്ടുമെന്ന മണിയാശാന്റെ പ്രസംഗം തുടക്കം. മൂന്നാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈയും കാലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതിയെന്ന വി എസിന്റെ പരിഹാസം ഇതിനുള്ള മറുപടി. ഈ തർക്കത്തോടെ ഇടുക്കി ഘടകം പൂർണ്ണമായും പിണറായി ചേരിയിലേക്ക് തിരിഞ്ഞു. ഏറെ വിവാദമായ മണക്കാട്ടെ എം എം മണിയുടെ 1-2-3 പ്രസംഗം വി എസിനെ വിമർശിക്കാൻ ഒരുക്കിയതായിരുന്നു. ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ വി എസ് സ്വീകരിച്ച നിലപാടുകൾക്കെതിരായ രാഷ്ട്രീയ വിശദീകരണ യോഗം. പൊതുവേദിയിൽ സഭ്യമല്ലാത്ത രീതിയിലുള്ള അമ്മായിപ്പൻ എംബോക്കി പ്രയോഗങ്ങൾ ഇരുവരും പരസ്പരം പ്രയോഗിച്ചു. പി കൃഷ്ണപിള്ളിയുടെ സ്മാരകം തകർത്ത കേസിൽ വി എസിന്റെ നിലപാട് പ്രായാധിക്യം മൂലമെന്നായിരുന്നു എം എം മണിയുടെ പരിഹാസം. അങ്ങനെ പരസ്പരം പരസ്യമായി പോരടിച്ചിരുന്ന ഇരുവരും ഇന്ന് വീണ്ടും കണ്ടുമുട്ടുകയാണ്. അതും മണിയാസാനു വേണ്ടി വോട്ട് ചോദിക്കാനുള്ള വേദിയിൽ. ഉടുമ്പൻചോല മണ്ഡലത്തിലെ തൂക്കുപാലത്ത് വെച്ച് വൈകിട്ടാണ് സംഗമം. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.